ബന്ധുക്കൾ ഉണ്ടായിട്ടും ആരും സംരക്ഷിക്കാനില്ലാതെ ആശുപത്രികളിൽ കഴിയുന്നവരെ പരിചരിക്കാൻ കൃത്യമായ സംവിധാനങ്ങളില്ല. ജീവനക്കാരുടെയും മറ്റ് രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെയും കരുണ കൊണ്ടാണ് ഇവർക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം ദിവസേന വർദ്ധിക്കുന്നതിനാൽ സഹായങ്ങൾ കാര്യക്ഷമമായി നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആശുപത്രി അധികൃതർ. ബന്ധുക്കളുടെ പരിചരണവും ശുശ്രൂഷയും ലഭിക്കാതെ രോഗബാധിതരായി ആശുപത്രിയിൽ കഴിയുന്നവരെ സംരക്ഷിക്കാൻ യാതൊരു സംവിധാനവും നിലവിലില്ല. അനാഥരായ രോഗികൾക്ക് മൂന്നു നേരം ഭക്ഷണം നൽകാൻ സർക്കാർ പദ്ധതിയുണ്ട്. എന്നാൽ ബന്ധുക്കൾ ഉപേക്ഷിച്ച് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ഭക്ഷണ വിതരണത്തിനും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും സർക്കാർ പദ്ധതികളില്ല. പ്രശ്നം മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ ബന്ധുക്കൾ ഉപേക്ഷിച്ച രോഗികളെ അനാഥരുടെ പട്ടികയിൽപ്പെടുത്തി ഭക്ഷണം നൽകുകയാണ് പതിവ്. എന്നിരുന്നാലും അവർക്ക് വേണ്ട ഒരു പരിചരണം മറ്റുള്ളവർ എന്തായാലും എത്തുകയില്ലല്ലോ. നമ്മളാൽ കഴിയുന്ന സൗകര്യം, ഡയറ്റ് ഭക്ഷണമായാലും പിന്നെ അതുപോലെ തന്നെ മെഡിസിൻ ആയാലും ലാബ് സൗകര്യം ആയാലും ഇത്രയും ആളുകൾക്ക് അവർ ഡെസ്റ്റിറ്റ്യൂട്ടാണെന്ന് വാർഡിൽ നിന്ന് അറിയിച്ചു കഴിഞ്ഞാൽ, അതിൽ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കഴിഞ്ഞാൽ സൂപ്രണ്ടെന്നിലേക്ക് ഞാൻ അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നു. നല്ല ഇവരെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാഫ് വളരെയധികം അവരെ കുളിപ്പിക്കുന്നതടക്കമുള്ള ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. രോഗബാധിതരായി ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമെല്ലാം കിടക്കുന്ന ഇവരെ നാട്ടുകാരും പോലീസുമെല്ലാമാണ് ആശുപത്രികളിൽ എത്തിക്കുന്നത്. ആശുപത്രികളിൽ എത്തിക്കുന്നതോടെ തങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നാണ് പോലീസുകാരുടെ പക്ഷം. അന്നു മുതൽ ഉത്തരവാദിത്തം ആശുപത്രി അധികൃതർക്കാവുന്നു. കയ്യിൽ നിന്ന് പണമെടുത്ത് രോഗികളെ സഹായിക്കുന്ന നഴ്സുമാരും മറ്റ് രോഗികളുടെ കൂട്ടിരിപ്പുകാരുമാണ് പലപ്പോഴും സഹായഹസ്തവുമായി എത്തുന്നത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ മാത്രം 9 രോഗികളാണ് ബന്ധുക്കൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 14 പേരും. ഇവരെ സംരക്ഷിക്കാനും ഭക്ഷണം നൽകാനും സ്ഥിരമായ സംവിധാനങ്ങൾ നിലവിൽ വരേണ്ടതുണ്ട്. അനൂപ് ദാസ്, ന്യൂസ് 18, കോഴിക്കോട്.